ഹായ്, മണിക്കുട്ടിൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ മണിക്കുട്ടിൻസ് കിച്ചൺ എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പടം. പപ്പടം നമുക്ക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പോൾ പപ്പടം എങ്ങനെ കേടുകൂടാണ്ട് ഒരുപാട് നാൾ വയ്ക്കാൻ പറ്റും എന്ന് നോക്കാൻ ഒന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഇപ്പോൾ ചെന്നൈയിലാണല്ലോ, നാട്ടിൽ പോകുമ്പോൾ കുറച്ചധികം പപ്പടമൊക്കെ വാങ്ങിച്ചിട്ട് വരും. എന്നുവെച്ചാൽ ഇവിടെ പപ്പടം കിട്ടും, പക്ഷേ നാട്ടിലത്തെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നാട്ടിൽ പോകുമ്പോൾ കുറച്ചധികം പപ്പടം ഞങ്ങൾ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അത് കേടാവാണ്ട് വയ്ക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കേടായി പോയിരുന്നു. അപ്പോൾ എനിക്ക് അത് നമ്മളിങ്ങനെ വെറുതെ കളയുമ്പോൾ ഒരു വിഷമം. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയാണ്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഒരു വിദ്യ പറഞ്ഞു തന്നത്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പപ്പടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പപ്പടം പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, ഇപ്പോൾ പൊതിഞ്ഞിട്ടാണെങ്കിൽ കടലാസ് ഒന്നും പാടില്ല കേട്ടോ, പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഡബ്ബ ഉണ്ടല്ലോ, ആ പ്ലാസ്റ്റിക് ഡബ്ബയിൽ വെള്ളമൊന്നും ആവാണ്ട് അത് അങ്ങനെ തന്നെ വെക്കുക. വെച്ച് നന്നായിട്ട് എയർ ടൈറ്റ് ആക്കുക. ഓക്കെ, എയർ ടൈറ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക, ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മുമ്പ്, അതായത് പപ്പടം കാച്ചുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പ്, ആവശ്യത്തിനുള്ള പപ്പടം ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വയ്ക്കുക, കാച്ചുന്നതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് എപ്പോഴും. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ ഉടനെ നിങ്ങൾ പുറത്തെടുത്ത് വയ്ക്കുക, ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എടുത്ത് പുറത്ത് വയ്ക്കുക. ഈ ഡബ്ബ അങ്ങനെ തന്നെ എടുത്ത് പുറത്ത് വയ്ക്കരുത്, ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് പുറത്ത് വയ്ക്കുക, അത് ഫുള്ള് അന്നത്തെ കാച്ചുക, പപ്പടം കാച്ചുക. ഓക്കെ, അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട്, ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ആവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കണം, എയർ ടൈറ്റ് ആയിരിക്കണം, ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് ഒരു സ്മെല്ലോ ഇതൊന്നും വരാണ്ട് ഇരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പപ്പടം, എനിക്ക് ഞങ്ങൾക്ക് പപ്പടം മസ്റ്റാണ് ഊണിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുക. നിങ്ങൾക്കും ഇതുപോലെ ധൈര്യമായിട്ട് ഇത് ചെയ്യാവുന്നതാണ്, ചെയ്ത് നോക്കൂ, എങ്ങനെയുണ്ടെന്ന് പറയൂ. ഓക്കെ, അപ്പോൾ ഇത് ടിപ്സ് മാത്രമല്ല കേട്ടോ, ഈ ചാനലിൽ മണിക്കുട്ടൻസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനൽ ടിപ്സ് മാത്രമല്ല, കുക്കറി ഷോകളും വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കുറച്ച് ടിപ്സ് തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി കുക്കറി ഷോകളും വരുന്നതായിരിക്കും, അതെല്ലാം നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.